യോഗശാന്തി. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ഭാരതീയ സംസ്കാരത്തിന്റെ അമൂല്യമായ സംഭാവനയാണ് യോഗ. 5000 വർഷത്തിലധികം പഴക്കമുള്ള യോഗ മനുഷ്യന്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളിലൂടെ സഞ്ചരിച്ച് ശരീരത്തിന്റെയും മനസ്സിന്റെയും മാറ്റത്തിന് പാത്രീഭവിക്കുന്നു. ആയുർവേദം പോലെ ഭാരതം ലോകത്തിന് നൽകിയ മഹത് സംഭാവനയാണ് യോഗ. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. ആഗോള താപനം നിയന്ത്രിക്കൂ യോഗയിലൂടെ എന്നതാണ് ഈ വർഷത്തെ യോഗ ദിനത്തിന്റെ സന്ദേശം. ഞാൻ അഡ്വക്കേറ്റ് ഡോക്ടർ എസ് ശ്രീകുമാർ. ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് നല്ല കോൺസെൻട്രേഷനും ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യേണ്ടതൊക്കെ ആവശ്യമായിട്ടുണ്ട്. ഞാൻ യോഗയിലേക്ക് വന്നത് എന്റെ ഒരു 17-ാമത്തെ വയസ്സിലാണ്. ഇപ്പൊ എനിക്ക് ഏകദേശം 60 വയസ്സാകുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലെ കഴിയുന്നതും 40-45 മിനിറ്റ് യോഗ എടുക്കുന്നുണ്ട്. ദൈവസഹായിച്ച് ഇതുവരെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. ആശുപത്രിയിൽ ഇതുവരെ കിടക്കേണ്ടി വന്നിട്ടില്ല. അതൊരു വലിയ ഭാഗ്യമായിട്ടും ഞാൻ കരുതുന്നു. എനിക്ക് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെയുള്ള അസുഖങ്ങളും വന്നിട്ടില്ല. കുറച്ച് ഫുഡ് കൺട്രോളും സ്ഥിരമായിട്ട് എടുക്കുന്ന യോഗയുമാണ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യമെന്നാണ് ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്നത്. ഇപ്പോഴും നമുക്കൊരു ആയാസരഹിതമായിട്ട് വെയ്റ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യാനും യോഗ നമ്മളെ സഹായിക്കും. യോഗയോടൊപ്പം കുറച്ച് ബ്രീതിങ് എക്സസൈസ്, ബ്രീതിങ് എക്സസൈസ് യോഗയുടെ ഒരു ഭാഗം തന്നെയാണ്. എന്റെ പേര് ശ്രീലത. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. ഞാനൊരു 10-15 വർഷത്തിൽ കൂടുതലായിട്ട് യോഗ ചെയ്യുന്ന ആളാണ്. സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ വളരെ സ്ട്രെസ്സിലാണ്. അപ്പൊ അതിന്റെ ആ ഒരു സ്ട്രെസ്സിനൊക്കെ ശരിക്കും റിലീഫ്, ഒരു റിലീഫാണ് നമുക്ക് യോഗ. സൂര്യ നമസ്കാരം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിരാവിലെ ഈ സൂര്യ നമസ്കാരം ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോൾ വെച്ചാല് നമുക്ക് ഓഫീസിൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അത് നമ്മുടെ ജോലിയായാലും നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളായാലും എല്ലാത്തിനും ഒരു പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടെ കാണാനായിട്ട് നമുക്കത് വളരെ ഉപകാരപ്പെടും. എന്റെ പേര് റെജി എന്നാണ്. ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഞാൻ 23 കൊല്ലമായിട്ട് ഹാർട്ട്ഫുൾനെസ് ധ്യാന പദ്ധതി പരിശീലിക്കുകയാണ്. ധ്യാനം കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള നേട്ടം എന്നുള്ളത്, ഒന്ന്, എന്റെ ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളും അതിജീവിക്കാനുള്ള ഒരു കരുത്ത്. പിന്നെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് നിസ്സംഗതയോടുകൂടി നേരിടാനുള്ള ഒരു മനസാന്നിധ്യം, ഇതെല്ലാം എനിക്ക് ഈ ധ്യാന പദ്ധതിയിലൂടെയാണ് കൈവന്നിട്ടുള്ളത്. ബാങ്കിലാണെങ്കിൽ വളരെയധികം കസ്റ്റമേഴ്സിന്റെ പ്രശ്നങ്ങള്, മേലധികാരികളുടെ സമ്മർദ്ദങ്ങള്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ നമ്മുടെ മനസാന്നിധ്യം കൈവിടാതെ തന്നെ നമുക്ക് മുൻഗണനാക്രമത്തിൽ നമ്മുടെ ജോലികൾ ഭംഗിയായി നിർവഹിക്കാൻ എനിക്ക് വളരെയധികം സഹായകരമായിട്ടുള്ള ഒരു പരിശീലനമാണ് ഈ ധ്യാന പദ്ധതി. എന്റെ പേര് മഹേഷ് എന്നാണ്. ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്. മാധ്യമപ്രവർത്തകരുടെ ജോലി എല്ലാവർക്കും അറിയാമല്ലോ. സാധാരണ അല്പം പോലും സമയമില്ലാതെ ഒരുപാട് വാർത്തകൾക്ക് പുറകെ പായുന്ന ഒരു സ്വഭാവമുള്ള, അല്ലെങ്കിൽ ഏറ്റവും ടെൻഷൻ പിടിച്ചൊരു ജോലിയുള്ള ഒരു തൊഴിലാണ് ശരിക്കും മാധ്യമ പ്രവർത്തനം എന്നുള്ളത്. ഒരുപാട് സ്ട്രെസ്ഡ് ആയിരിക്കും, ഒരുപാട് സ്ട്രെയിൻഡ് ആയിരിക്കും. പക്ഷെ അതേസമയം യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട്, നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നോർമലി ഈ വരുന്ന സ്ട്രെസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രാണായാമം അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ്, ഇത് ശരിക്കും നമ്മുടെ മാനസിക വികാരങ്ങളെയാണ് കൺട്രോൾ ചെയ്യുന്നത്. പല സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ശരിക്കും എന്തെങ്കിലും ഇതുപോലുള്ള സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മൾ ലോങ് ആയിട്ട് 2-3 തവണ ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്വാഭാവികമായി നമ്മുടെ ശരീരവും മനസ്സും റിലാക്സ്ഡ് ആവുന്നത് അറിയാൻ പറ്റും. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാവും. കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. എന്റെ പേര് രഞ്ജിത് കുമാർ എന്നാണ്. ഞാനൊരു സ്വകാര്യ സ്ഥാപനത്തെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്ക് യോഗ കൊണ്ടുണ്ടായിട്ടുള്ള മെച്ചങ്ങൾ വളരെ വളരെ കൂടുതലാണ്. ഞാനിപ്പോ ഇരുന്നുള്ള ജോലിയാണ്, കമ്പ്യൂട്ടർ വർക്കാണ്. നടുവേദന കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് തന്നെ യോഗയിലൂടെയാണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ വളരെയധികം യോഗ ഉപയോഗപ്പെടുന്നുണ്ട്. എനിക്ക് മുമ്പ് ഫിറ്റ് വരുമായിരുന്നു, അത് പൂർണ്ണമായും മാറിയത് യോഗയിലൂടെ തന്നെയാണ്. യോഗ ആദ്യം പ്രവർത്തിക്കുന്നത് നമ്മുടെ തലച്ചോറിലാണ്. പിന്നീട് ശരീരത്തിന്റെ പല ഭാഗത്തേക്കും ഇതിന്റെ ഗുണങ്ങൾ വ്യാപിക്കുന്നു. മനുഷ്യന്റെ വികാരങ്ങളെയും പെരുമാറ്റ രീതികളെയും യോഗ സ്വാധീനിക്കുന്നു. മൈൻഡ്ഫുൾനെസ് എന്ന മാനസിക സമ്മർദ്ദ ലഘൂകരണ പരിപാടി
യോഗയിലൂടെ സാധ്യമാകുന്നു. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു മാനസിക സമ്മർദ്ദ ലഘൂകരണ പരിപാടി നടത്തുന്നുണ്ട് ഒരു ഏകദേശം 10-12 വർഷങ്ങളായി. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മനോരോഗ ചികിത്സാ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കൃഷ്ണൻ, ഈ മൈൻഡ്ഫുൾനെസ് സ്റ്റേറ്റസ് വളർത്തിയെടുക്കാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയ്ക്കാണ്, ഒരു ഉപകരണം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ യോഗ ഉപയോഗിക്കുന്നുണ്ട്. യോഗ എന്ന് പറയുമ്പോഴത്തേക്ക് വെറും യോഗാസനങ്ങൾ മാത്രമല്ല, യമ നിയമ എന്ന് തുടങ്ങി ധാരണ, ധ്യാന, ആസനം എന്നിങ്ങനെയുള്ള 7 സ്റ്റെപ്പുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി യോഗ സിസ്റ്റമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് ആൾക്കാരുടെ സ്ട്രെസ് കുറയ്ക്കാനും ഡിപ്രഷൻ കുറയ്ക്കാനും പിന്നെ ആൻസൈറ്റി കുറയ്ക്കാനും അവരുടെ അറ്റൻഷൻ കൂട്ടാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്യുന്ന റിസർച്ചും ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന റിസർച്ചും തെളിയിക്കുന്നത് യോഗ എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ സയൻസ് ആണ്. കുണ്ടലിനി താഴേന്ന് പൊങ്ങി ബ്രെയിനിലല്ല ആക്ട് ചെയ്യുന്നത്, യോഗ ആദ്യമായിട്ട് ആക്ട് ചെയ്യുന്നത് ബ്രെയിനിലും ബ്രെയിനിൽ നിന്ന് അതിന്റെ ഫലങ്ങൾ പല ശാരീരിക ഓർഗാൻസിലേക്കും പോകുന്നു എന്നുള്ളതാണ്. മൈൻഡ്ഫുൾനെസ് വളർത്താൻ കഴിവുള്ള ഒരു ഉപകരണം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ യോഗയെ കാണുന്നത്. ഇത്തവണത്തെ 5-ാമത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ്. അതായത് ആഗോളതാപം എന്ന കൺസെപ്റ്റ് കുറച്ചുകൂടി ബ്രോഡായിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ചിന്തകളും വികാരങ്ങളും അവന്റെ പെരുമാറ്റ രീതികളും ലോകത്തെ എങ്ങനെയാണ് ചുട്ടുപൊള്ളിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആലോചിക്കേണ്ടി വരും. ഇപ്പൊ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ഇതിന് സഹായിക്കുന്ന യോഗ എന്ന് പറയുന്ന സിസ്റ്റം നമുക്ക് ഈ ആഗോളതാപം അല്ലെങ്കിൽ ലോകത്തിന്റെ ചൂട് കുറയ്ക്കാനും കുറച്ചുകൂടി ശാന്തതയും സമാധാനവും കൈവരിക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. ശരീരത്തിന്റെയും മനസ്സിന്റെയും സന്തുലിതാവസ്ഥയിലൂടെ ആത്മീയ വികാസത്തിലേക്ക് നയിക്കാനുള്ള ശാസ്ത്രീയമായ പ്രായോഗിക വിദ്യയാണ് യോഗ. യോഗ കൺസൾട്ടന്റ് ഡോക്ടർ പത്മനാഭൻ, യോഗ പ്രവർത്തിക്കുന്നത് 4 തലത്തിലാണ്. 1 പ്രതിരോധ തലം, ആരോഗ്യ പരിപാലന തലം, ചികിത്സാ തലം, ആത്മീയ വികാസം. ആത്മീയ വികാസം എന്നാൽ തന്റെ മനസ വാച കർമ്മണ തലത്തിലുള്ള പ്രവൃത്തികൾ തനിക്കും സമൂഹത്തിനും ലോകത്തിനും ഉപകാരപ്രദമാകുന്ന തരത്തിൽ ജീവിക്കുക എന്നർത്ഥം. എങ്ങനെയാണ് ഈ 4 തരത്തിലും യോഗ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. 1, ശരിയായ ശുചിത്വം, അത് ഷഡ്കർമാദികൾ മുഖേനയാണ് ഇത് ചെയ്തു വരുന്നത്. 2, ശരിയായ ആഹാരം, അത് മിതാഹാരം എന്ന് പറയും. 3, ശരിയായിട്ടുള്ള വ്യായാമം, അതാണ് ആചാരങ്ങൾ, ആസനങ്ങൾ, മുദ്രകൾ ഒക്കെ അതിൽ വരും. 4, ശരിയായിട്ടുള്ള ശ്വസനം. 5, ശരിയായിട്ടുള്ള വിശ്രമം. 6, ശരിയായിട്ടുള്ള ചിന്ത, സത്ചിന്ത, യമ നിയമാദികൾ, ധ്യാനാദികൾ ഒക്കെ അതിൽ വരും. ഈ 6 അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ ദിനംതോറും ആചരിച്ചു വന്നാൽ ശരീരതലത്തിലും മാനസിക തലത്തിലും ആത്മീയ തലത്തിലുമുള്ള ആരോഗ്യം, പൂർണ്ണ ആരോഗ്യം കൈവരിക്കാനാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്റെ അഭിപ്രായത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം ആചരിക്കേണ്ട ഒന്നല്ല യോഗ, ഇതൊരു ജീവിതചര്യ ആയതിനാൽ എവരി ഡേ ബി എ യോഗ ഡേ. സ്ത്രീകൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഒരു പരിധിവരെ യോഗയിലൂടെ ആശ്വാസം കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയുന്നു ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ അനിത എസ് പിള്ള. സ്ത്രീജന്യ രോഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വിഷയമാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമിന് യോഗ വളരെ സഹായകരമായി നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ചില പ്രത്യേക ആസനങ്ങൾ ആർത്തവ ചക്രത്തെ ക്രമീകരിക്കുന്നതായിട്ടും പെൽവിസിലേക്കുള്ള രക്തചംക്രമണത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നിത്യേന അഭ്യസിക്കുകയാണെങ്കിൽ PCOS ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ യോഗ സഹായിക്കും. അതിൽ യോഗയിൽ പ്രത്യേകിച്ച് ശവാസനം, സൂര്യ നമസ്കാരം, ഭുജംഗാസനം, റിക്ലൈനിങ് ബട്ടർഫ്ലൈ പോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുപ്തബദ്ധ കോണം യോഗയുടെ ഒരു പ്രത്യേക പൊസിഷനുണ്ട്. അത് പിന്നെ പത്മാസനം, ലോട്ടസ് പോസ്, ഇതെല്ലാം PCOS നിയന്ത്രിക്കാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകളോടൊപ്പം ഇത്തരത്തിലുള്ള യോഗ ആസനങ്ങളും പാലിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ PCOS നിയന്ത്രിക്കാൻ സാധിക്കും. പോളിസിസ്റ്റിക് ഓവറി മാത്രമല്ല പല സ്ത്രീ രോഗങ്ങൾക്കും ഒരു പരിധിവരെ നമ്മുടെ യോഗ സഹായകരമായി കണ്ടിട്ടുണ്ട്. എൻഡോമെട്രിയോസിസ്, മറ്റ് അണ്ഡാശയ രോഗങ്ങൾ, അമിതവണ്ണം കാരണം മന്ദത ഉണ്ടാവുക, ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ
ബോഡിയിലെ ഫാറ്റ് കുറയ്ക്കുകയും ബോഡി ഒന്ന് ക്രമീകരിക്കപ്പെടുകയും ചെയ്യുമ്പോഴത്തേക്കും യോഗ വളരെ സഹായകരമായി മാറും. ഗർഭകാല പരിചരണത്തെ പറ്റി പറയുകയാണെങ്കിൽ 5 മാസം വരെ നമ്മൾ അധികം യോഗ ചെയ്യാൻ പേഷ്യൻസിനോട് പറയാറില്ല. പക്ഷെ 5 മാസത്തിന് ശേഷം ചെറിയ ചെറിയ എക്സർസൈസുകളോടൊപ്പം യോഗയും പാലിക്കാവുന്നതാണ്. 30 ആഴ്ചയ്ക്ക് ശേഷം ചില പ്രത്യേക യോഗ ആസനകൾ സുഖപ്രസവത്തെ ലഘൂകരിക്കുന്നതായി കണ്ടിട്ടുണ്ട്. 3 കാര്യങ്ങളെ ആശ്രയിച്ചാണ് പലപ്പോഴും ഒരു സിസേറിയനിലേക്ക് എത്തുക. യൂട്രസിന് പവർ വരാണ്ടിരിക്കുക, അല്ലെങ്കിൽ ബേബി വലുതായി പോവുക, പാസേജ് ചെറുതായിരിക്കുക. ഇത് 3 ക്രമീകരിക്കപ്പെടുകയാണെങ്കിൽ സുഖപ്രസവം നടക്കുകയുള്ളൂ. പെൽവിസിലെ പേശികളുടെ ബലം കൂട്ടാനും പെൽവിക് റിലാക്സേഷനും യോഗ ആസനകൾ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അതുവഴി നമുക്ക് സിസേറിന്റെ ചാൻസ് കുറയ്ക്കാനും സുഖപ്രസവത്തിന്റെ റേറ്റ് കൂട്ടാനും പെൽവിക് റിലാക്സേഷൻ കൊടുക്കുന്നത് വഴി സുഖപ്രസവത്തിന്റെ ചാൻസ് കൂട്ടാൻ സാധിക്കും. സമൂഹത്തിലെ പ്രമുഖ വ്യക്തികളിൽ പലരും തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ യോഗ കൊണ്ടുപോകുന്നു. അവരുടെ ജീവിത വിജയത്തിന്റെ രഹസ്യവും അതുതന്നെയാണ്. അത് നമുക്ക് പ്രചോദനവുമാണ്. യോഗ എന്ന് പറയുന്നത് ഇപ്പൊ എനിക്കൊരു ജീവിതചര്യമല്ല, ജീവിതം തന്നെയാണ്. ചലച്ചിത്ര താരം സംയുക്ത വർമ്മ, ഏറ്റവും കൂടുതൽ ഞാൻ എനിക്ക് വേണ്ടി സമയം എടുക്കുന്നതും യോഗയ്ക്ക് വേണ്ടിയിട്ടാണ്. യോഗ എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. നമ്മൾ കാണുന്ന ശരീരം കൊണ്ടുള്ള യോഗാസനങ്ങൾ മാത്രമല്ല യോഗ. കർമ്മയോഗയുണ്ട്, ഭക്തിയോഗയുണ്ട്, ജ്ഞാനയോഗയുണ്ട്. അങ്ങനെ തരാതരത്തില് യോഗയുടെ ഒരുപാട് ബ്രാഞ്ചുകൾ തന്നെ കിടക്കുന്നുണ്ട്. നമ്മൾ പറയും ഇന്നാള് യോഗിയാണ്, പക്ഷെ വാസ്തവം പറഞ്ഞാൽ എന്റെ ഗുരു പറഞ്ഞുണ്ട് എല്ലാവരും യോഗികളാണ്. ചിലരത് കർമ്മയോഗികളെന്ന് പറയും, എന്ന് വെച്ചാൽ ചെയ്യുന്ന കർമ്മത്തിൽ മുഴുവനായിട്ട് ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്നവർ യോഗികളാണ്. ഭക്തിയില് ഭക്തി തന്നെ എത്രയോ തരമുണ്ട്, അതിൽ മുഴുകുന്നവര് അവര് ഭക്തിയോഗികളാണ്. അവരങ്ങനെ ഓരോ തരമാണ് യോഗികളെന്ന് പറയാറുണ്ട്, പക്ഷെ എല്ലാവരും യോഗിയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ 16 കൊല്ലം ആയി യോഗ ചെയ്യുന്നു. കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ആ സമയം മുതൽ ശരിക്കും പറഞ്ഞാൽ യോഗ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ബാലൻസ് ഇല്ലായ്മയാണ്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മൈൻഡ് ഇല്ലായ്മയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ജോലി ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ വർക്കഹോളിക് ആണ്. എനിക്ക് ഞാൻ വളരെ ഫോക്കസ്ഡ് ആണ്, ജോലി മാത്രം ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് ജോലികൾ, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് മാത്രമേ എന്റെ തലയിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും മുഴുവനായിട്ടും ശാന്തമായിട്ട് മനസ്സുകൊണ്ടും ശരീരത്തിലും ഇരിക്കാൻ പറ്റണം. അങ്ങനെ എനിക്ക് സാധിക്കാറില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്താണ്ട് ചെയ്യുക, പിന്നെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വരാൻ ബുദ്ധിമുട്ട്, രണ്ടാമത് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട്. അത് പൊതുവെ ഉള്ള യങ്സ്റ്റേഴ്സിന് തന്നെ ഇപ്പൊ ഉള്ളവർക്കുള്ള ഒരു പ്രശ്നമാണ്. ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ, ഒരുപാട് മടിയാവും അല്ലെങ്കിൽ ഒരുപാട് പണിയെടുക്കും. നമുക്ക് മനസ്സ് ശാന്തമായിട്ടിരിക്കുകയും ചെയ്യണം, സമാധാനമായിട്ടിരിക്കണം. അതേസമയം എന്ത് ചെയ്താലും, ഇപ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും നമുക്ക് അതിൽ നിന്ന് ഒരു തൃപ്തി ഉണ്ടാവണം. ഒരു സ്ഥലത്ത് ഇരുന്നാൽ ആ ഇരിക്കുന്ന സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ജീവിതത്തിലുള്ളത്. അതൊന്നും അധികം പേരും നമ്മൾ അധികം പേരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിലേക്കൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് യോഗ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഞാൻ 16 വർഷമായിട്ട് വീട്ടിലത്തെ കാര്യങ്ങളും മോന്റെ കാര്യങ്ങളും ബിജുവേട്ടന്റെ കാര്യങ്ങളും ആയിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് ഞാൻ വളരെ തൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു കാരണം യോഗ തന്നെയാണ്. ഞാൻ ഇത്രയും കാലം യോഗ ക്ലാസ് എടുത്തിരുന്നില്ല, പക്ഷെ ഇക്കൊല്ലം മുതൽ ഞാൻ എന്റെ വീടിന് തൊട്ടടുത്തുള്ള വീട്ടമ്മമാർക്ക് ഞാൻ യോഗ എടുക്കുന്നുണ്ട്. 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ അവർക്ക് റിലാക്സ് ചെയ്യാനുള്ള സമയമാണ് അത്. ആ സമയത്ത് അവരെ കംപ്ലീറ്റ് ആയിട്ട് ചെറിയ ചെറിയ നല്ല റിലാക്സിംഗ് ആയിട്ടുള്ള സ്ട്രെച്ചിങ്ങുകളും പിന്നെ മെഡിറ്റേഷനും ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാം. അത്രയും ഞാൻ ചെയ്യിക്കാറുള്ളൂ. അവർക്ക് അത് കിട്ടുന്ന സന്തോഷം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ജീവിതവും എത്ര സുഖകരമായിട്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങളുടെയും മൂല കാരണം മാനസിക പിരിമുറുക്കമാണ്. യോഗയിലൂടെ ഇതിനൊരു പരിഹാരമാകുമെങ്കിൽ ദിവസവും കുറച്ച് സമയം നമുക്ക് ഇതിനായി നീക്കിവെച്ചുകൂടെ? പ്രായഭേദമന്യേ നമ്മുടെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മുടെ കൈകളിൽ തന്നെ ഉള്ളപ്പോൾ അനാവശ്യമായി മരുന്നിനും ആശുപത്രിയിലും അഭയം തേടേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുക. യോഗ ഒരു വ്യായാമ മുറയല്ല, അതൊരു ജീവിത രീതിയാണ്, ദർശനമാണ്, ചിന്താ പദ്ധതിയാണ്. ഭാരതം ലോകത്തിന് നൽകിയ ജീവൽ ദർശനം.
യോഗശാന്തി അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു.